ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നടന്ന എക്കണോമിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ രണ്ട് മാർക്കിനുള്ളത് വന്നത് മാക്സിമം നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത് ഡിഫൈൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു യൂട്ടിലിറ്റി മാക്സിമൈസേഷനും സെയിൽസ് മാക്സിമൈസേഷനും അപ്പോൾ ആ ഒരു ക്വസ്റ്റൻ അവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ വളരെ പ്രധാനമായിട്ട് ഡിമാൻഡ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ളത് ഡിമാൻഡ് ഫങ്ഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ഡിമാൻഡിനെ തന്നെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡിമാൻഡിൻ്റെ ഡിമാൻഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ടോപ്പിക്ക് സപ്ലൈ ആയിരുന്നു അവിടുന്ന് വീണ്ടും വാട്ട് ഈസ് എ മീനിങ് ഓഫ് സപ്ലൈ എന്തിനാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കണം ഐസോക്വാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും നോക്കണം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റിനും കൂടിയായിരുന്നു ഐസോക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിലുള്ള ഇഗോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ മാ ഡിഫറെ ടൈപ്സ് ഓഫ് മാർക്കറ്റിലെ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ് എന്താണ് സപ്ലൈ ഷെഡ്യൂൾ നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കണം പറഞ്ഞൊരു കാര്യമായിരുന്നു സപ്ലൈ ഷെഡ്യൂള് അതേപോലെ കോസ്റ്റ് കോസ്റ്റിൻ്റെ ആ ചാപ്റ്ററിലേക്ക് വന്നപ്പം ഡിഫറെ ടൈപ്സ് ഓഫ് കോസ്റ്റ് നിർബന്ധമായിട്ടും അതിലത്തെ ഏതെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു അത് വീണ്ടും ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്ന എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അതിൽ എന്താണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഡിസ് എക്കണോമിയും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എസ് എ വരെ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ആണ് വ്യക്തമായി പറഞ്ഞിരുന്നു ബിസിനസ് സൈക്കിൾ എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിസിനസ് സൈക്കിൾ എന്താണ് അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും അതേപോലെ ഇംപെർഫെക്റ്റും പെർഫെക്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലത്തെ ഫസ്റ്റ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് ഇസ് അല്ലെങ്കിൽ ഡിവൈൻ മാനേജുള്ള എക്കണോമിക്സ് നമ്മുടെ സബ്ജക്റ്റ് തന്നെ എന്താണ് മാനേജർ എക്കണോമിക്സ് എന്നുള്ളത് അതേപോലെ ഡിമാൻഡ് ഫങ്ഷൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനമായി നോക്കാനുള്ള വേറൊരു ഫങ്ഷനായിരുന്നു പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫങ്ഷനും അതേപോലെ കോസ്റ്റ് ഫങ്ഷൻ ഡിമാൻഡ് ഫംഗ്ഷൻ ഈ മൂന്നുമാണ് നോക്കാൻ പറഞ്ഞിരുന്നത് അപ്പോൾ എങ്ങനെ പോയാലും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മൂവ്മെൻറ്റ്സ് അലോങ് ദ ഡിമാൻഡ് കേവ് ഡിമാൻഡ് കേവിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതായത് ആ ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓരോ ഷോർട്ട് പീരീഡിലേക്കും ലോങ്ങ് പീരീഡിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കേവ് വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് വീണ്ടും എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആ ഫൈവ് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഡിറ്റേമിനൻസ് ഓഫ് സപ്ലൈ സാധാരണ ഡിമാൻഡിൻ്റെ ഡിറ്റേമിനൻസ് ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് സപ്ലൈയുടെ ഡിറ്റേമൻസ് കൂടിയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്ലെയിൻ എന്തിനാണ് മാർജിനൽ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഓരോ യൂണിറ്റും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുതിയ പ്രോഡക്റ്റുകളെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഡിസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അവിടെ രണ്ട് മാർക്കിന് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്താ ചോദിച്ചു ഇവിടെ അഞ്ച് മാർക്കിന് പ്രിഡ്യൂസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് ചോദിക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ പ്രൈസിങ് അണ്ടർ ഒളിഗോ പൊളി എന്താണെന്നുള്ളത് രണ്ട് മാർക്കിനെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അതിന് തന്നെ കണ്ടിന്യൂഷനായിട്ട് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസിങ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് എക്കണോമിക് ഫോർകാസ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ബിസിനസ് സൈക്കിളിൽ വ്യക്തമായിട്ട് പലൊരു കാര്യമായിരുന്നു അതായത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് തന്നെ ബിസിനസ് ഫോർകാസ്റ്റ് ഓർ എക്കണോമിക് ഫോർകാസ്റ്റ് ആയിരുന്നു അതിൻ്റെ യൂസ് എന്താണെന്നുള്ളതാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റേമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ ആ ഒരു ചാപ്റ്റർ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു മൂന്ന് കാര്യങ്ങളല്ലാൻ്റെ ലേബർ ക്യാപിറ്റല് അതേപോലെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് ഹൈ വരുന്നുണ്ട് പ്രൊഡക്റ്റിൻ്റെ നേച്ചറും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഘടകങ്ങൾ എന്നുള്ളത് വേണം അവിടെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് രണ്ട് ക്വസ്റ്റ്യും മൂന്ന് ക്വസ്റ്റ്യും ഇതൊത്തിരി കൺഫ്യൂസിങ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇനി എസ് എ കൊസ്റ്റിനിലേക്ക് വരുമ്പോൾ വീണ്ടും ഒന്നാമത്തെ ചാപ്റ്ററിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് ഇസ് മാനേജഡൽ എക്കണോമിക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് അപ്പോൾ ഇതിൽ ആ ഒരു മാനേജഡൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ടേമിനെ രണ്ട് മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു അതേപോലെ അഞ്ച് മാർക്കിന് അതിൻ്റെ പ്രിൻസിപ്പൾ എഴുതാൻ പറഞ്ഞു എസ് എ കോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒന്നാമത്തെ ചാപ്റ്ററെങ്കിലും നല്ല രീതിക്ക് നന്നായി പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം ആദ്യത്തെ രണ്ട് മാർക്കും മറ്റേ അഞ്ച് മാർക്കും ഇവിടെ പത്ത് മാർക്കും അപ്പോൾ രണ്ടും അഞ്ചും ഏഴും പത്ത് പതിനേഴ് മാർക്കും അവിടെ തന്നെ അവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ബിസിനസ് ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മെത്തേഡ്സ് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളാണ് അപ്പോൾ ആ ഒരു മെത്തേഡ്സ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ അതിൻ്റെ ആ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഡിഫറെൻ്റ് ടൈപ്സ് തന്നെ കോമ്പറ്റി മോണോപ്ലിസ്റ്റിക്കും അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റുകളും ഇംപെർഫെക്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ട്വൻ്റി സെവൻത്തിൽ പറയുന്ന എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയില് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലും ആ രണ്ട് ലോസ് ആണ് ആണതിൽ ആയി നോക്കാൻ പറഞ്ഞിരുന്നത് അതിലെന്താണ് റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റിട്ടേൺ ടു സ്കെയിലും അത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഡിഫറൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്താണെങ്കിലും എസ് എ ക്വസ്റ്റ്യൻ രണ്ടെണ്ണമാണ് നമുക്ക് എഴുതാനുള്ളത് അത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കൊടുത്തത് ഫസ്റ്റ് എസ് എല്ലാവർക്കും ഒരുവിധം എഴുതാൻ പറ്റുന്ന ഒരു എസ് എ ആണ് രണ്ടാമത്തെ എസ് സാണെങ്കിലും വളരെ ഡയറക്റ്റായിട്ട് എന്തൊക്കെ ക്വാണ്ടേറ്റീവ് മെത്തേഡ്സാണ് ബിസിനസ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും അത് നോക്കിയ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ന് നടന്ന മാനേജ്മൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ വളരെ എളുപ്പമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് കാരണം എക്സാമിനോട് അടുത്താണ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ മാക്സിമം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ പറ്റാവുന്നതും ഇമ്പോർട്ടൻറ്റും ആയത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായിട്ടും ആ ഒരു ചാപ്റ്റർ വൈസ് ഉള്ള വീഡിയോസും അതേപോലെ തന്നെ ടു തൗസൻഡ് നയൻറ്റീൻ മുതലുള്ള നമ്മുടെ പ്രീവിയസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ഒരുപാട് സഹായകമായിരുന്നു വിചാരിക്കുന്നു കാരണം ആ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൽ റിപ്പീറ്റ് ചെയ്ത കുറേ ആണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ഒരു കുട്ടിക്ക് പാസ്സാകാനുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് അത് അത് മാത്രം ഫോളോ ചെയ്തൊരു കുട്ടിക്ക് തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നന്നായി വർക്ക് ചെയ്തവർക്ക് അതിനനുസരിച്ച് നന്നായിട്ട് എഴുതാൻ പറ്റും എങ്കിലും മിനിമം ഇതെങ്കിലും പഠിച്ചു പോയ ആളെ സംബന്ധിച്ചോളം അവിടെ ജയിക്കാൻ എന്നുള്ള ജയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ കാണുക ഉപകാരമാണെന്ന് തോന്നിയാൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്